മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് കുമളി പഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് കുമളിയിൽ മെഗാ ക്ലീനിംഗ് ക്യാമ്പയിൻ നടത്തുന്നത്. തേക്കടി ആനവച്ചാൽ തോടിന്റെ ശുചീകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതോടൊപ്പം തോട്ടിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാൻ ബോധവൽക്കരണ പരിപാടികളും നടത്തിവരുന്നു. കുമളി പഞ്ചായത്ത്, വനം വകുപ്പ്, രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ നിർവഹിച്ചു. വാർഡുതല സമിതി യോഗങ്ങൾ ചേർന്നു. വാർഡുകളും അതുപോലെ തന്നെ പഞ്ചായത്തിലും എല്ലാ പ്രദേശങ്ങളും ക്ലീൻ ചെയ്യുക എന്നുള്ള ഉദ്യമത്തോടു കൂടിയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. വാർഡുകളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ഭവന സന്ദർശനം നടത്തി നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കേണ്ട ആവശ്യകതയെ നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം നമ്മുടെ കുമളി പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന ഈ ആനാച്ചാൽ തോട് നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുകയും അത് വൃത്തിയാക്കുന്നത് മൂലം നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്കൊരു പരിധിവരെ നമുക്ക് മാറ്റാൻ സാധിക്കും. ക്ലീൻ കുമളി, ഗ്രീൻ കുമളി പ്രവർത്തകർ ശുചീകരണത്തിന് നേതൃത്വം നൽകുന്നു. കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ബാബുക്കുട്ടി അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ പെരിയ ടൈഗർ റിസർവ് ഡി ഡി പാട്ടിൽ, സുയോഗ് സുഭാഷ് റാവു, എ എഫ് ഡി ഷുഹൈബ്, ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം സിദ്ദിഖ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മജോ കാരിമുട്ടം, ബി ജെ പി ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.